നമസ്കാരം. ആരും തുണയില്ലാതെ മൂന്ന് പെൺമക്കളുമായി രോഗിയായ ഒരു വീട്ടമ്മ മറ്റെവിടെയുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെയാണ്. ലോക്ക്ഡൗൺ കാലത്ത് ജനക്ഷേമം എന്ന് പറഞ്ഞ് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തുന്ന നമ്മുടെ സ്വന്തം പിണറായി സർക്കാർ ഇതൊക്കെ കാണുന്നുണ്ടോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ലോക്ക്ഡൗൺ കാലത്ത് കിറ്റ് നൽകി ജനത്തെ സഹായിച്ചുവെന്ന് ഘോരം ഘോരം പ്രസംഗിക്കുന്ന ജനപ്രതിനിധികൾ ഈ വീട്ടമ്മയെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. അതിദയനീയ അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഈ കുടുംബം. വീട്ടമ്മയുടെ മാത്രം അധ്വാനം കൊണ്ടാണ് മൂന്ന് മക്കളെയും വളർത്തുന്നതും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും. എന്നാൽ ഇന്ന് ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അസുഖം മൂലം വീട്ടുജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ ഗ്രഹനാഥ. താമസിക്കുന്ന വീട് പോലും ജപ്തി ചെയ്യുമെന്ന ഭീഷണി വരെയുണ്ട്. പല ജനപ്രതിനിധികളോടും സഹായം അഭ്യർത്ഥിച്ചിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ്. തിരുവനന്തപുരത്ത് തന്നെയുള്ള കരകുളം പഞ്ചായത്തിലെ 17-ാം വാർഡിലാണ് ഇവർ താമസിക്കുന്നത്. എൻ്റെ പേര് സുധ, ഞാൻ കരകുളം സ്വദേശിയാണ്. വീട്ടുജോലിക്ക് പോയ സമയത്ത് വണ്ടി ആക്സിഡന്റ് ഉണ്ടായി. എൻ്റെ വലതുകാല് പൊട്ടലുണ്ടായി. ഒരു സർജറി കഴിഞ്ഞു. രണ്ടാമത്തെ സർജറി ചെയ്യാനുള്ള പൈസ ഇല്ലാതെ ആയതുകൊണ്ട് ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇൻഫെക്ഷൻ വരും എന്ന് പറഞ്ഞ് സർജറിക്കുള്ള പൈസയും നിവൃത്തിയില്ലാത്തതുമാണ്. പിന്നെ എനിക്ക് മൂന്ന് പമ്മക്കളാണ്. അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഈ പോലും എന്നെ കൊണ്ട് വണ്ടി ആക്സിഡന്റ് ആയ ശേഷം ജോലിക്ക് പോലും പോവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഈ ഒരു ഓപ്പറേഷനും കൂടെ കഴിഞ്ഞ് വേണം എനിക്ക് ജോലിക്ക് പോയി എന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഇത് നോക്കാനും. മഴ പെയ്യുന്ന ചോർന്നൊലിക്കുന്ന വീടാണ്, അടച്ചുറപ്പില്ലാത്ത വീടാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് എന്റെ ഇളയ മോക്കും സുഖമില്ലാത്തതാണ്. എന്റെ വീട്ടിന് ജപ്തിയുടെ ഇത് 2.5 സെന്റ് വീടാണ്. അത് ജപ്തിയും അദാലത്തും ആയതാണ്. തീരെ നിവർത്തിയില്ലാതെ നിൽക്കുകയാണ്. ആരും സഹായിക്കാനില്ല. ഞാനും മൂന്ന് പെമ്മക്കളും മാത്രമാണ് ഉള്ളത്. ആദ്യത്തെ സർജറി കഴിഞ്ഞ് കിടന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് സഹായം ചോദിച്ചായിരുന്നു. അപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു പഞ്ചായത്തിൽ നിന്ന് ഇതിനുള്ള സഹായമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞായിരുന്നു. പിന്നെ വണ്ടി ഇടിച്ചു കിടന്ന ശേഷം പഞ്ചായത്ത് മുമ്പറു പോലും വാർഡ് മുമ്പറോ ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു സഹായവും ചെയ്തിട്ടില്ല. ഈ വീട്ടമ്മ പറഞ്ഞതുപോലെ തന്നെ അവരെ ആരും തന്നെ സഹായിക്കുന്നില്ല. ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്തവർ ആ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇനി സഹായിക്കാൻ സന്മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലോ അവരുടെ ബാങ്ക് അക്കൗണ്ടിലോ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകിയാൽ അത് വലിയൊരു കൈത്താങ്ങായിരിക്കും ഈ കുടുംബത്തിന്. കൊട്ടിഘോഷിച്ച് ആർപ്പ് വിളിച്ച് ജനപ്രതിനിധിയായി മാറുന്നവർ ഇത്തരത്തിൽ മൂന്ന് പെൺമക്കളുള്ള ഈ കുടുംബത്തെ തീർത്തും അവഗണിച്ചുവെന്നത് ലജ്ജാവഹം തന്നെയാണ്. അതും നമ്മുടെ ഈ കേരളത്തിൽ. വെബ് ഡെസ്ക് തത്വമേനുസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.